تجالس القدرية وعادهم في الله قدر نشيدك لآية پتن برستان كارود نی سحگری كوان پاڑلا عبر ما ایبند پڑوان پاڑلا اند ماترم اللہ وعادهم في الله اللہ ویند دین نواندی نی عبر اوڑ ورپ پرگڑ پکنم عبر اوڑ شطر دا عبر ما ایبند پاڑ سویگری کنم اند امام قرطبی رحمت اللہ علیہ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് സഹോദരങ്ങളെ വിശദീകരിക്കുന്നു. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം റൂഹുൽ ബയാൻ അതിന്റെ 9-ാമത്തെ വാല്യം 412-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്മായിലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു: والمراد بمن حاد الله അല്ലാഹുവിനോട് ശത്രുത വെച്ച ആളുകൾ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ ഖുർആനിന്റെ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുനാഫിഖൂൻ, മുനാഫിഖീങ്ങളാണ്. വൽ യഹൂദു, ജൂതന്മാരാണ്. വൽ ഫുസാഖു, ഫാസിഖീങ്ങളാണ്. വൽ മുബ്തദിഅതു, പുത്തൻവാദികളാണ്. വൽ മുറാദ് ബിനഫീൽ ജിദാനി, നഫിയിൽ മുവാദാത്തി. അപ്പോൾ അവരുമായി, അവരെ, അവരുമായി നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല. അവരുമായി ബന്ധപ്പെടുന്നവർ, അവരുമായി മുസ്ലിമീങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവരുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, അവരുമായി സൗഹൃദത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇസ്ലാമിനെതിരെ തിരിഞ്ഞവരോട്, അള്ളാഹുവിനെതിരെ തിരിഞ്ഞവരോട്, ശിഹാബ് തങ്ങള് കാഫിറാണെന്ന് പറഞ്ഞവരോട്, ഇ കെ അബൂബക്കർ മുസ്ലിയാര് കാഫറാണെന്ന് പറഞ്ഞവരോട്, ഇ കെ ഹസൻ മുസ്ലിയാരോട് മുസ്ലിമാകണമെന്ന് പറഞ്ഞ് കത്തെഴുതിയ ആളോട്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര് അറുത്തത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരോട് നിങ്ങൾ കടുത്ത നിലപാട് സ്വീകരിക്കണം. അവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തണം എന്നാണ് ഈ പരിശുദ്ധ ഖുർആൻ വാക്യത്തിന്റെ അർത്ഥമെന്ന് ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നു, ഇമാം റാസി വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിലും ഇതേ കാര്യം തന്നെ സഹോദരങ്ങളെ വിശദീകരിക്കുന്നു. അപ്പോ ഖുർആൻ ഈ വിഭാഗത്തിനെതിരെ സ്വീകരിച്ച നിലപാടാണ് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞത്. ഇനി ഒരുപാട് പറയാനുണ്ട്, ഇൻഷാല്ലാ അത് നമുക്ക് മറ്റൊരവസരത്തിലാകാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത്, ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണം എന്ന് അറിയപ്പെടുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടെന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസ്, ആ ഹദീസിൽ കാണും: മൻ അഹദത ഹദസൻ, ഒരാൾ ഒരു പുത്തൻ വാദം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാൽ, പരമ്പരാഗതമായി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതൽ, സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ മുസ്ലിമീങ്ങൾ ജുമായയുടെ ഖുത്ബ നിർവഹിക്കുന്നത് അറബിയിലാണ്. നബിയുടെ കാലത്ത് അങ്ങനെയാണ്, സ്വഹാബത്തിന്റെ കാലത്ത് അങ്ങനെയാണ്, താബിഈങ്ങളുടെ കാലത്ത് അങ്ങനെയാണ്, അങ്ങനെ ഈ കാലം വരെയും അങ്ങനെയാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ പരമ്പരാഗതമായി അറബിയിൽ നിർവഹിക്കുന്ന ഖുത്ബ അത് മലയാളത്തിൽ നിർവഹിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം രംഗത്ത് വന്നാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിയെ ആരെങ്കിലും സ്നേഹിതനായി സ്വീകരിച്ചാൽ, ഒരു പുത്തൻവാദി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയെ ആരെങ്കിലും സ്നേഹിതനായി സ്വീകരിച്ചാൽ, ഫഅലൈഹി ലഅനത്തുല്ലാ, ഫഅലൈഹി ലഅനത്തുല്ലാ, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന്, അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. വൽ മലായിക്കത്തി, മലക്കുകളുടെ ലഅനത്തുണ്ടാകും. വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരുടെയും ശാപമുണ്ടാകും. ലാ യുഖ്ബലു മിൻഹു, ആ മനുഷ്യനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയല്ല, പുത്തൻവാദിയിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്നല്ല, ഒരു പുത്തൻവാദിയെ ഒരാൾ സ്നേഹിതനായി സ്വീകരിച്ചാൽ, അതുപോലെ
പോലെ പുത്തൻവാദ പ്രവർത്തനങ്ങളുമായി ഒരാൾ ബന്ധപ്പെട്ടാൽ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, സർഫൻ വല അദലുൻ, ഒരു സുന്നത്തായ അമല സ്വീകരിക്കപ്പെടുകയില്ല, ഒരു ഫറളായ അമല സ്വീകരിക്കപ്പെടുകയില്ല. അവന്റെ നിസ്കാരമോ നോമ്പോ ഹജ്ജോ മറ്റ് കർമ്മങ്ങളോ അവനിൽ നിന്ന് പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ലെന്നും അത്രയും ഗുരുതരമായ അപകടകരമായ കാര്യമാണ് ദീനിൽ പുതിയ വാദങ്ങൾ പറയുക. ഖുത്ബ അറബിയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, അത് മലയാളത്തിൽ വേണമെന്ന് പറയുക. സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ പള്ളിയിൽ ജുമാഅക്ക് എത്തണമെന്ന് പറയുക. തറാവീഹ് 20 നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് 8 മതിയെന്ന് പറയുക. ജുമാഅക്ക് 2 ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1 മതിയെന്ന് പറയുക. ഇങ്ങനെ തുടങ്ങി ലോകം കേട്ടിട്ടില്ലാത്ത, ലോകത്ത് മുസ്ലിമീങ്ങൾ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത പുതിയ വാദങ്ങളുമായി ആരെങ്കിലും രംഗത്ത് വന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാ, അവനെ പടച്ചവൻ ശപിച്ചിട്ടുണ്ട്, അവനെ റസൂലുള്ള ശപിച്ചിട്ടുണ്ട്, അവനെ മലക്കുകൾ ശപിച്ചിട്ടുണ്ട്, അവനെ മൊത്തം മുസ്ലിമീങ്ങളും ശപിച്ചിട്ടുണ്ട്, അവന്റെ ഫർളുകൾ റബ്ബ് സ്വീകരിക്കുകയില്ല, അവന്റെ സുന്നത്തുകൾ റബ്ബ് സ്വീകരിക്കുകയില്ല, അവനുമായി ബന്ധപ്പെടുന്നവരുടെ, അവനുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നവരുടെ ഫർള് നിസ്കാരം റബ്ബ് സ്വീകരിക്കുകയില്ല, അവരുടെ സുന്നത്ത് നിസ്കാരം റബ്ബ് സ്വീകരിക്കുകയില്ല, അവർക്ക് റബ്ബിന്റെ ശാപമുണ്ട്, അവർക്ക് റസൂലിന്റെ ശാപമുണ്ട്, അവർക്ക് മലക്കുകളുടെ ശാപമുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയുടെ 1870 നമ്പർ ഹദീസായി ഈ ഹദീസിനെ ഉദ്ധരിക്കുന്നു. ഇനി നോക്കൂ, നിങ്ങൾ ഇസ്ലാമിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന്, മുസ്ലിം സമുദായത്തിൽ ശൈഥില്യം സൃഷ്ടിക്കുന്നതിന് പുതിയ വാദങ്ങളും പുതിയ കളവുകളും പുതിയ നുണകളും അതോടൊപ്പം പണച്ചാക്കുമായി കുറെ ആളുകൾ പ്രത്യക്ഷപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ മനസ്സിലാക്കുകയും അങ്ങനെയുള്ളവർ വരുമ്പോൾ മുസ്ലിം സമുദായം അവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഒന്നിലധികം ഹദീസുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്, സ്വഹീഹ് മുസ്ലിമിന്റെ 17-ാമത് നമ്പറായി കൊടുക്കുന്ന ഹദീസിൽ കാണാം. അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയാകും വഇയാഹും ലാ യുള്ളൂനകും വലാ യഫ്തിനൂനകും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്യുന്നു. യകൂനു ഫീ ആഖിരി സമാൻ, അവസാന കാലഘട്ടത്തിൽ വരാനുണ്ട്. ആരാണ് വരാനുള്ളത്? ദജ്ജാലൂന കദ്ദാബൂൻ. മുസ്ലിം സഹോദരങ്ങളെ, പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടും ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടും ഹദീസുകളെ വളച്ചു കെട്ടിക്കൊണ്ടും മുസ്ലിം സഹോദരങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ദജ്ജാലുകൾ ആഖിറ സമാനാകുമ്പോൾ, അവസാന കാലഘട്ടമാകുമ്പോൾ പ്രത്യക്ഷപ്പെടും. കദ്ദാബൂന, അവർ വളരെ പെരുത്തു നുണകൾ പറയും. അവരുടെ സമ്പാദ്യം തന്നെ നുണകളാണ്, അവരുടെ പിൻബലം തന്നെ നുണകളാണ്. അങ്ങനെ നുണകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം ആഖിർ സമാനാകുമ്പോൾ പ്രത്യക്ഷപ്പെടാനുണ്ട്. യഅതൂനകും മിനൽ ഹദീസി, അവർ ചില വർത്തമാനങ്ങൾ നിങ്ങളോട് പറയും. ബിമാലം തസ്മഉ അൻതും, അത് നിങ്ങൾ കേട്ടിട്ടില്ല. വലാ ആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാരും അത് കേട്ടിട്ടില്ല. നിങ്ങൾ കേൾക്കാത്ത കുറെ വാദങ്ങള്, നിങ്ങളുടെ പിതാക്കന്മാര് കേൾക്കാത്ത കുറെ വാദങ്ങള്, ഖുതുബ മലയാളത്തിൽ നിർവഹിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാര് കേൾക്കാത്ത വാദമാണ്. തറാവീഹ് 8 നിസ്കരിച്ചാൽ മതി എന്ന വാദം നമ്മുടെ പൂർവ്വ പിതാക്കന്മാര് കേൾക്കാത്ത വാദമാണ്. ജുമാക്ക് 1 ബാങ്ക് കൊടുത്താൽ മതി എന്ന വാദം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേൾക്കാത്ത കാര്യമാണ്. പെണ്ണുങ്ങൾ ജുമാക്ക് പോകണം എന്ന വാദം, അത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേൾക്കാത്ത വാദമാണ്.
നമ്മൾ കേൾക്കാത്ത വാദമാണ്. മുത്തുനബിയെ വിളിക്കുന്നവൻ കാഫറായി പോകുമെന്ന വാദം, അത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേൾക്കാത്ത വാദമാണ്. മുത്തുനബിയെ വിളിച്ചതിന്റെ പേരിൽ ശിഹാബ് തങ്ങൾ കാഫറായി പോകുമെന്ന വാദം നമ്മുടെ പൂർവീകന്മാർ കേട്ടിട്ടില്ലാത്ത വാദമാണ്. മുത്തുനബിയെ വിളിക്കുന്നത് കൊണ്ട് കാന്തപുരം മറുത്തത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന വാദം, അത് പൂർവ്വപിതാക്കന്മാർ കേട്ടിട്ടില്ലാത്ത വാദമാണ്. മുത്തുനബിയെ വിളിക്കുന്നത് കൊണ്ട് ഈ കെ ഹസൻ മുസ്ലിയാര് കാഫിറാണ് എന്ന് പറയുന്ന വാദം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേട്ടിട്ടില്ലാത്ത വാദമാണ്. മുത്തുനബിയെ എന്ന് വിളിച്ചത് കൊണ്ട് കെ വി മുഹമ്മദ് മുസ്ലിയാര് കൂറ്റനാട് അറുത്തത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന വാദം, അത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേട്ടിട്ടില്ലാത്തതാണ്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പല ആബാവുക്കും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും കേട്ടിട്ടില്ലാത്ത ചില വാർത്തകളും ചില വാദങ്ങളുമായി അവർ വരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫഇയാകും, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ജാഗ്രത പാലിക്കണം, വയ്യാഹും, അവരെ നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണം, ലായുദല്ലൂനക്കും, അവര് നിങ്ങളെ പിടപ്പിക്കാതിരിക്കട്ടെ, വലായഫ്തിനൂനക്കും, അവര് നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. അപ്പൊ നമ്മൾ കേൾക്കാത്തത് പറയാ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേൾക്കാത്ത വാദങ്ങൾ പറയാ, ആ വാദങ്ങളുമായി വരുന്ന ദജ്ജാലുകളെയും കദ്ദാബുകളെയും മുസ്ലിം സമുദായം ബഹിഷ്കരിക്കണമെന്ന് കാലങ്ങൾക്ക് മുമ്പ് അഷറഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇമാം മുസ്ലിം അതേപോലെ ഇമാം ബുഖാരി തുടങ്ങിയ ഹദീസിന്റെ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ ഈ ഹദീസുകൾ സഹോദരങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദും ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്. അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖദരിയ്യത്തു മജൂസു ഹാദിഹിൽ ഉമ്മ. ഖദരിയ്യത്ത് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഖളാ ഖദറിനെ നിഷേധിക്കുന്ന ആ കാലഘട്ടത്തിലുള്ള പുത്തൻവാദികൾ, ഈ കാലഘട്ടത്തില് ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത് ഈമാൻ കാര്യങ്ങൾ അഞ്ചേ ഉള്ളൂ, ആറില്ല. ആറാമത്തെ കാര്യം അല്ലാഹുവിന്റെ ഖളാ ഖദറിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് മൗദൂദി ഈമാൻ കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞത്. അങ്ങനെ ഖദറിനെ നിഷേധിക്കുന്ന, ഖളാഇനെ നിഷേധിക്കുന്ന ആളുകൾ അവർ മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ മജൂസികളാണ്. അതുകൊണ്ട് ഇതാ മരിതു, അവർക്ക് രോഗം വന്നാൽ, അത്തരം പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് രോഗം വന്നാൽ, ഫലാത ഊദൂഹും, നിങ്ങൾ അവരെ സന്ദർശിക്കുവാൻ പാടില്ല. വഇൻ മാതു, അവര് മരിച്ചു പോയാൽ, ഫലാത ശഹദൂഹും, നിങ്ങൾ അവരുടെ മയ്യത്ത് സംസ്കരണ വേളയിൽ പങ്കെടുക്കുവാനോ അവരുടെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കാളികളാകുവാനോ പാടില്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിക്കുന്നു, പറയുന്നു. കഴിഞ്ഞുപോ, ഇതൊരുപാട് പറയാനുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. ഇമാം ബൈഹഖ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. മതപരിഷ്കരണവാദികൾ അവര് ദീൻ പൊളിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ, ഏതെങ്കിലും ഒരു പുത്തൻവാദിയെ ഒരാൾ ബഹുമാനിച്ചാൽ, ഒരു പുത്തൻവാദിയെ ഒരാൾ സ്നേഹിതനാക്കിയാൽ, ഒരു പുത്തൻവാദിയുമായി ഒരാൾ സഹകരിച്ചാൽ, ഫഖദ് ആന, അവൻ സഹായിക്കുകയാണ്, അലാ ഹദ്മിൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിച്ചു കളയുന്നതിൻ്റെ മേൽ സഹായിക്കുകയാണ് ആ വ്യക്തി ചെയ്യുന്നത്. മുജാഹിദിനെ കൂട്ടുകാരനാക്കുന്നവർ, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകാരാക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദീൻ പൊളിയന്മാരെ സഹായിക്കുകയാണ്. മുജാഹിദ് എങ്ങനെയാണ് ദീൻ പൊളിക്കുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മക്കയിലും മദീനയിലും അതുപോലെ ലോകത്തിന്നോളവും
ഇന്നും മക്കത്തും മദീനത്തും നടന്നുകൊണ്ടിരിക്കുന്ന 20 റക്അത്ത് തറാവീഹ് അത് എട്ടാക്കുന്നവനാണ് മുജാഹിദും ജമാഅത്തും. അവര് ദീൻ പൊളിയന്മാരാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കുവാൻ വേണ്ടി വന്ന് ചേർന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്ത് കേരളത്തിൽ സ്ഥാപിച്ച 10 പള്ളികൾ, ആ 10 പള്ളികൾ മുതൽ കേരളത്തിലുള്ള ആയിരക്കണക്കിനോളമുള്ള പള്ളികൾ, ആ പള്ളികളിലൊക്കെയും ജുമുഅ നടന്നത്, ഖുത്ബ നടന്നത് അറബി ഭാഷയിലാണ്. അത് മലയാളത്തിലാണെന്ന് മലയാളത്തിലാക്കണമെന്ന് വാദിക്കുന്നവൻ ദീൻ പൊളിക്കുന്നവനാണ്. അതുകൊണ്ട് അവരുമായി നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾ ദീൻ പൊളിക്കുന്നവരെ സഹായിക്കുകയാണ്, ദീൻ പൊളിക്കുന്നതിന് നിങ്ങൾ സഹായികളായി മാറുകയാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ കേരളത്തിൽ ഇസ്ലാമതം പ്രചരിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന സ്വഹാബത്ത് അവരിവിടെ 10 പള്ളികൾ സ്ഥാപിച്ചു. ആ പള്ളികളിൽ അവർ ജുമാ സ്ഥാപിച്ചു. ആ ജുമാകളിൽ ഒന്നിൽ പോലും മുസ്ലിം പെണ്ണുങ്ങൾ ജുമായ്ക്ക് വന്നിട്ടില്ല, മുസ്ലിം പെണ്ണുങ്ങൾ ജമാഅത്തിന് വന്നിട്ടില്ല. അങ്ങനെ സ്വഹാബത്തോ അല്ലെങ്കിൽ താബിഈങ്ങളോ താബിഈങ്ങളോ മാതൃക കാണിച്ചിട്ടില്ലാത്ത പെണ്ണുങ്ങളുടെ ജുമാ ജമാഅത്ത് അത് കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ച പുത്തൻവാദികള്, അവർ അള്ളാന്റെ റസൂലിന്റെ ദീൻ പൊളിച്ചവരാണ്, അവര് സ്വഹാബത്തിന്റെ ദീൻ പൊളിച്ചവരാണ്, അവര് അള്ളാഹുവിന്റെ ദീൻ പൊളിച്ചവരാണ്. അവരുമായി കൂട്ടുകൂടുന്നവർ, അവരുമായി ഇഷ്ടം വെക്കുന്നവർ, അവരുമായി സൗഹൃദം പുലർത്തുന്നവർ, അവർ ദീൻ പൊളിയന്മാരെയാണ് സഹായിക്കുന്നത് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു. ഇനി നോക്കൂ, നിങ്ങൾ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞവരാണ് മുജാഹിദുകൾ പല സ്റ്റേജിലും. ഇത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. സുന്നത്തിയമായത്തിന്റെ ആലിമീങ്ങൾ പലപ്പോഴും അത് വിശദീകരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇസ്ലാം മതത്തിലേക്ക് ജൂദായിസം കടത്തിക്കൂട്ടിയവരാണ് എന്ന് വരെ കേരളത്തിലെ മുജാഹിദുകൾ പച്ച മലയാളത്തിൽ എഴുതി വെച്ചു. അത്രയും ദുരന്തങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. ഇത് നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ പ്രചരിച്ചതെങ്ങനെ? ഇസ്ലാമിൽ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ പ്രചരിച്ചതെങ്ങനെ എന്ന തലവാചകത്തിൽ അൽമനാർ മാസിക പുസ്തകം 9:6 പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത്, അഹ്ലുൽ കിതാബിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ മുഖേനയാണ് ഇവ എന്ന് പറഞ്ഞാൽ ജൂദായിസം മുസ്ലിങ്ങളിൽ പ്രചരിപ്പിച്ചത്. അവർ സന്ദർഭത്തിനനുസരിച്ച് തൗറാത്തിൽ നിന്നും ഇഞ്ചീലിൽ നിന്നും എടുത്തുദ്ധരിക്കുകയും ചെയ്തു. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. തമീമുദ്ദാരി കഅബുൽ അഹ്ബാറ് വഹബ് ബിനു മുനബ്ബഹ് അബ്ദുല്ലാഹി ബിനു സലാം എന്നീ 4 പേരിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ അധികവും ചെന്നെത്തുക. ഈ 4 പേരും സ്വഹാബി പ്രമുഖരാണ്, താബിഈങ്ങളാണ്. റളിയല്ലാഹു അൻഹു എന്ന് സ്വഹാബിയുടെ പേര് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ പറയാറുണ്ട്. പക്ഷേ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറ് മാസികയിൽ സഹോദരങ്ങളെ എഴുതി വെച്ചിരിക്കുന്നത് തമീമുദ്ദാരി, ഏതോ വളാഞ്ചേരിയിലെ കച്ചവടം ചെയ്യുന്ന തമീമിനെ പോലെ. തമീമുദ്ദാരി, കഅബുൽ അഹ്ബാർ, വഹബ് ബിനു മുനബ്ബഹ്, അബ്ദുല്ലാഹി ബിനു സലാം, വളരെ പ്രമുഖരായ സ്വഹാബിമാരാണ്, താബിഈങ്ങളാണ്. ആ സ്വഹാബിമാർ മുഖേനയാണ് ഇസ്ലാമിൽ ജൂദായിസം കടന്നു വന്നത്, മുസ്ലിമീങ്ങളിൽ ജൂദായിസം പ്രചരിച്ചത് എന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ മാസിക പറയുന്നു. 2 കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. ഇസ്ലാമിന്റെ ആരംഭദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്തു തന്നെ
ഇത് തുടങ്ങി വെച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ പള്ളിയിൽ വെച്ച് കഥകൾ പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആർക്ക്? സ്വഹാബത്തിന്. അങ്ങനെ പള്ളിയിൽ വെച്ച് സ്വഹാബത്ത് പറഞ്ഞ കഥകളിലൂടെയാണ് പരിശുദ്ധ ഇസ്ലാമിൽ ജൂദായിസം കടന്നുകൂടിയത്. ആരാ പറയുന്നത്? കേരളത്തിലെ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ മാസിക. ഈ ഇസ്ലാമിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് എന്നാണ്. ആ ഉമർ തങ്ങളെ കുറിച്ച് മുജാഹിദ് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിൽ ജൂദായിസം കടത്തിക്കൂട്ടാൻ വേണ്ടി അദ്ദേഹം പള്ളിയിൽ സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ്. പള്ളിയില് ഇസ്ലാമില് ജൂദായിസം കടത്തിക്കൂട്ടുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. ആര്? ഉമറുൽ ഫാറൂഖ് തങ്ങള്. ആ ഉമറുൽ ഫാറൂഖിനെ കുറിച്ച് റസൂലുള്ള എന്ത് പറഞ്ഞു? ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്. അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാമില് ജൂദായിസം കടത്തിക്കൂട്ടാൻ വേണ്ടി പള്ളിയില് സൗകര്യം ചെയ്തു കൊടുത്ത ഉമർ സ്വർഗത്തിലാണ്. അങ്ങനെയുണ്ടോ സഹോദരങ്ങളെ? ഒരു ഇസ്ലാം വളരെ പ്രമാണവിരുദ്ധമായ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ അറപ്പുളവാക്കുന്ന വാദം. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇസ്ലാമില് ജൂദായിസം കടത്തിക്കൂട്ടാൻ വേണ്ടി പള്ളിയിൽ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇസ്ലാമിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും സഹോദരങ്ങളെ? ഉമറുൽ ഫാറൂഖിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? സ്വഹാബത്തിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അസ്വഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. സ്വഹാബത്ത് നക്ഷത്ര സമാനരാണ്, അവർ നക്ഷത്ര തുല്യരാണ്. അവരിൽ നിന്ന് ആരോട് നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗലബ്ധരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ള പറഞ്ഞ സ്വഹാബത്ത് പരിശുദ്ധ ഇസ്ലാമിലും മുസ്ലിം സമുദായത്തിലും ഇസ്രായേലി കഥകളും ജൂദായിസവും കടത്തിക്കൂട്ടിയവരാണ് എന്ന് വരെ പറഞ്ഞവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. എന്നാൽ ഇങ്ങനെ പറയുന്നവർക്കെതിരെ റസൂലുള്ള സ്വീകരിച്ച നിലപാടെന്താ? സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവർക്കെതിരെ അള്ളാഹുവിന്റെ റസൂല് സ്വീകരിച്ച നിലപാടെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസബ്ബു അസ്ഹാബി വമൻ സബ്ബഹും ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ലാ തസബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല, ആക്ഷേപിക്കുവാൻ പാടില്ല. വമൻ സബ്ബഹും, ആരെങ്കിലും സ്വഹാബത്തിനെ ആക്ഷേപിച്ചാൽ, അവര് ദീനിൽ ജൂദായിസം കടത്തിക്കൂട്ടിയവരാണെന്ന് പറഞ്ഞാൽ, അവര് ദീനിൽ ഇസ്രായേലി കഥകൾ കടത്തിക്കൂട്ടിയ അക്രമികളാണെന്ന് പറഞ്ഞാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്, അവരുടെ മേൽ അള്ളാഹുവിന്റെ ലഅനത്തുണ്ട് എന്ന് റസൂലുള്ള പറയുന്നു. സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവർക്ക് പടച്ചവന്റെ ലഅനത്തുണ്ടാകും, പടച്ചവൻ അവരെ ശപിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് മറ്റൊരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഇഖ്താറനി, അല്ലാഹു തആല എന്നെ തിരഞ്ഞെടുത്തു, അല്ലാഹു മറ്റുള്ളവരിൽ നിന്ന് എന്നെ ശ്രേഷ്ഠനാക്കി എന്നെ തിരഞ്ഞെടുത്തു, വഖ്താറലീ, എനിക്ക് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തു, അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ എനിക്ക് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തതാണ്. മാത്രമല്ല ഫജഅലഹും, അങ്ങനെ ആ സ്വഹാബത്തിനെ അല്ലാഹു നിശ്ചയിച്ചു, അൻസ്വാരി,
എന്റെ സഹായികളായിട്ട് നിശ്ചയിച്ചു. അവർ ബദറിൽ എന്നെ സഹായിച്ചവരാണ്, ഉഹദിൽ എന്നെ സഹായിച്ചവരാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം ഇസ്ലാമിന്റെ ഉയർച്ചക്ക് വേണ്ടി, വളർച്ചക്ക് വേണ്ടി എന്റെ സഹായികളായി വർത്തിച്ചവരാണ് സുഹാബത്ത്. ആ സുഹാബത്തിനെ പടച്ചവൻ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, വഇന്നഹു സയജീഉ ഫീ ആഖിരി സമാൻ, ഇനി അന്ത്യകാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ വരാനുണ്ട് കൗമുൻ, ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്. യങ്കുസൂനഹും, അവര് സുഹാബത്തിനെ താഴ്ത്തിക്കെട്ടും. സുഹാബത്തിനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു വിഭാഗം പിൽക്കാലത്ത് വരാനുണ്ട്. അവര് സുഹാബത്ത് ജൂദായിസം ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയവരാണെന്ന് അവരെഴുതി വെക്കും. അവർ ഇസ്രായേലി പുരാണ ഇതിഹാസങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ വേണ്ടി പ്രവർത്തിച്ചവരാണ് ഉമറുൽ ഫാറൂഖ് എന്നവരെഴുതി വെക്കും. സുഹാബത്ത് അത്തരക്കാരായിരുന്നു എന്നവരെഴുതി വെക്കും. അങ്ങനെയുള്ള ഒരു കൂട്ടക്കാര് പിൽക്കാലത്ത് വരാനുണ്ട്. കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സുഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ല എന്ന് സുഹാബത്തിനെ കുറ്റപ്പെടുത്തുന്ന, സുഹാബത്തിനെ പുറംകാല കൊണ്ട് തട്ടിത്തെറുപ്പിക്കുന്ന ഒരു വിഭാഗം പിൽക്കാലത്ത് വരാനുണ്ട്. അതുകൊണ്ട് അവരെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. റസൂലുള്ള പറയുന്നു, അലാ, ശ്രദ്ധിച്ചു കൊള്ളണം, ഫലാ തുആകിലൂഹും, നിങ്ങൾ അവരോടൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അലാ, മനസ്സിലാക്കിക്കൊള്ളണം, ഫലാ തുഷാരിബൂഹും, നിങ്ങൾ അവരോടൊന്നിച്ചിരുന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. അലാ, അറിഞ്ഞുകൊള്ളണം, പഠിച്ചുകൊള്ളണം, ഫലാ തുനാകിഹൂഹും, നിങ്ങൾ അവരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അലാ, നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, മനസ്സിലാക്കിക്കൊള്ളണം, ഫലാ തുസല്ലൂമഹും, നിങ്ങൾ അവരുടെ കൂടെ അവരുടെ ഇമാമത്ത് സ്വീകരിച്ചുകൊണ്ട് അവർ ഇമാമത്തായി നിൽക്കുന്ന ജമാഅത്തിൽ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. സുഹാബത്തിനെ ചീത്ത പറയുന്നവർ, സുഹാബത്തിനെ ആക്ഷേപിക്കുന്നവർ, അവർ കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ പോലെ കൊള്ളരുതാത്തവരാണെന്ന് പറയുന്നവർ, അവർ ജൂദായിസം ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയവരാണെന്ന് പറയുന്നവർ, അവർ ഇസ്രായേലി പുരാണ ഇതിഹാസങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചവരാണെന്ന് പറയുന്നവർ, അവരോടൊന്നിച്ച് നിങ്ങൾ നിസ്കരിക്കുവാൻ പാടില്ല. അലാ, മനസ്സിലാക്കിക്കൊള്ളണം, ഫലാ തുസല്ലു അലൈഹിം, അവർ മരിച്ചുപോയാൽ അവരുടെ പേരിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. ഫഅലൈഹിം ലഅനത്തുല്ലാഹ് ഫഅലൈഹിം ഹല്ലത്തുല്ലഅന, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. സുഹാബത്തിനെ ആക്ഷേപിക്കുന്നവർ, സുഹാബത്തിനെ ജൂതന്മാരാക്കുന്നവർ, സുഹാബത്തിനെ പുറംകാല കൊണ്ട് തട്ടിക്കളയുന്നവർ, അവരാരായിരുന്നാലും അവരേത് പേരിൽ അറിയപ്പെട്ടാലും അവരെന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്താലും അവരെന്തൊക്കെ കാര്യങ്ങൾ അവകാശപ്പെട്ടാലും അവരെ മുസ്ലിം സമുദായം ബഹിഷ്കരിക്കേണ്ടതാണ്, അവരെ മുസ്ലിം സമുദായം മാറ്റി നിർത്തേണ്ടതാണ്. അവർക്ക് റബ്ബിന്റെ ലഅനത്തുണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറയുന്നു. ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻവാദങ്ങൾക്കെതിരെ വളരെ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പുത്തൻവാദങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു, ഞാനിവിടെ വായിച്ച് അവതരിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പുത്തൻവാദികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു, അവരെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹാബത്ത്, ഈ സുഹാബിമാർ പുത്തൻവാദികൾക്കെതിരെ സ്വീകരിച്ച നിലപാടെന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ലോകത്ത് മുത്തബിഉ സുന്ന എന്ന ആഭരണാമധേയത്തിൽ അറിയപ്പെടുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയുന്നു, എന്താ പറയുന്നത്? ഇന്ന ഫുലാനൻ യഖ്റഉ അലൈക സലാം, ഇന്നാളിന്നാള് നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്. ആരോട്? ഉമറുൽ ഫാറൂഖിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയോട് ഒരാൾ വന്നിട്ട് പറയുന്നു, ഇന്ന വ്യക്തി നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു ബലഗനി
അന്നഹു കദ് അഹദസ. നിങ്ങളിപ്പോ ആ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം പുത്തൻവാദിയായിട്ടുണ്ട് എന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പുത്തൻവാദിയായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിവരം എനിക്ക് കിട്ടി, ആ വിവരം സത്യമാണെങ്കിൽ, ഫലാ തുക്രിഹു മിന്നി, എന്റെ സലാം എന്നിൽ നിന്ന് നീ അവനോട് പറയാൻ പാടില്ല, അസ്സലാമ സലാം പറയാൻ പാടില്ല. ഇബ്നു ഉമർ തങ്ങൾക്ക് സലാം കൊടുത്തയച്ചതാ, സലാം കൊടുത്തയച്ച വ്യക്തി പുത്തൻവാദിയായി പോയിരിക്കുന്നു എന്ന വിവരം ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങൾക്ക് ലഭിച്ചപ്പോൾ അവന്റെ സലാം ഞാൻ മടക്കുകയില്ല, എന്റെ സലാം അവനോട് പറയാൻ പാടില്ലെന്ന് ഈ പറഞ്ഞ വ്യക്തിയോട് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം തിർമിദി തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത് കാണാം, ലാ തുക്രിഹു മിന്നി അസ്സലാം. ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവനോട് നീ എന്റെ സലാം പറയാൻ പാടില്ല, കാരണം ലി അന്ന ഉമിർന നാം മുസ്ലിമീങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ബി മുഹാജറത്തി അഹ്ലിൽ ബിദഈ, പുത്തൻവാദികളെ ബഹിഷ്കരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് സ്നേഹപ്രകടനത്തിനുള്ളതാണ് സലാം. സലാം എന്തിനുള്ളതാണ്? അത് സ്നേഹപ്രകടനത്തിനുള്ളതാണ്. പുത്തൻവാദികളെ ബഹിഷ്കരിക്കണമെന്ന് റസൂലുള്ള നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വ്യക്തി പുത്തൻവാദിയാണ് എന്ന വിവരം എനിക്ക് ലഭിച്ചത് ശരിയാണെങ്കിൽ എന്റെ സലാം അവനോട് പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് സഹോദരങ്ങളെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പുത്തൻവാദികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചവരാണ്. പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ച നിലപാട് ഞാൻ നേരത്തെ വിശദീകരിച്ചു, അള്ളാഹുവിന്റെ റസൂല് സ്വീകരിച്ച നിലപാട് വിശദീകരിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ മാതൃകാ പുരുഷന്മാരെന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച താബിഈങ്ങൾ, താബിഈങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് റളിയല്ലാഹു അൻഹും വറളൂ അൻ എന്നാണ്. അവര് പടച്ചവൻ പൊരുത്തപ്പെട്ടവരാണ്, പടച്ചവൻ അംഗീകരിച്ചവരാണ് എന്ന് പറയുന്ന ഈ താബിഈങ്ങൾ, ആ താബിഈങ്ങൾ ഈ വിഷയകമായി സ്വീകരിച്ച നിലപാടെന്താണ്? ബഹുമാനപ്പെട്ട ഫുലൈൽ ഇബ്നു ഉയ്യാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അഹബ്ബ സ്വാഹിബ ബിദഅത്തിൻ, ഒരു പുത്തൻവാദിയെ ഒരാൾ ഇഷ്ടം വെച്ചാൽ, അഹബത്തല്ലാഹു അമലഹു, അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു പൊളിച്ചു കളയും. സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയമാണ്, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ മുഴുവനും ഒരു പുത്തൻവാദിയെ നാം ഇഷ്ടം വെക്കുന്നതോടെ, ഒരു പുത്തൻവാദിയുമായി നാം കൂട്ടുകൂടുന്നതോടെ നമ്മുടെ പ്രവർത്തനങ്ങളെ മുഴുവനും പടച്ചവൻ പൊളിച്ചു കളയും. വാഖറജ നൂറൽ ഈമാനി, ഈമാനിന്റെ പ്രകാശത്തെ അല്ലാഹു എടുത്തു കളയും. മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന്, അവന്റെ മനസ്സിൽ നിന്ന് ഈമാനിന്റെ പ്രകാശത്തെ പടച്ചവൻ കെടുത്തി കളയും. വൈദാ അലിമ അല്ലാഹു അസ്സ വജല്ല മിൻ റജുലിൻ അന്നഹു മുബ്ഗിളു ലിസാഹിബി ബിദ്ആ, ഒരു ബിദ്അത്തുകാരനോട്, ഒരു പുത്തൻവാദിയോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നവനാണ് ഇന്നാൽ ഇന്ന വ്യക്തി എന്ന് ഒരുത്തനെ കുറിച്ച് പടച്ചവൻ അറിഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഫുലൈൽ ഇബ്നു ഉയ്യാൽ പറയുന്നു, റജൗതുല്ലാഹ, അല്ലാഹുവിനെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നു, അൻ യഗ്ഫിറ ദുനൂബഹു, അവന്റെ തെറ്റുകളെ അല്ലാഹു പൊറുത്തു കൊടുക്കും. ഒരു പുത്തൻവാദിയോട് ആരെങ്കിലും വെറുപ്പ് പ്രകടിപ്പിച്ചാൽ, ശിഹാബ് തങ്ങൾ കാഫിറാണെന്ന് പറയുന്നവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചാൽ, എ പി അബൂബക്കർ മുസ്ലിയാര് അറുത്തത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പറയുന്നവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചാൽ, ഇ കെ അസം മുസ്ലിയാര് കാഫിറാണെന്ന് പറയുന്നവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചാൽ, കൂറ്റനാട് അറുത്തത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറയുന്നവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചാൽ, ഇ കെ അബൂബക്കർ മുസ്ലിയാര് കാഫിറാണെന്ന് പറയുന്നവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചാൽ, അള്ളാഹു അവന്റെ ദോഷങ്ങളെ പൊറുത്തു കൊടുക്കും. വഇൻ കല്ലാമലുഹു, അവന്റെ സൽക്കർമ്മങ്ങൾ എത്ര കുറച്ചാണെങ്കിലും അവന്റെ ദോഷങ്ങളെ മാപ്പാക്കി പടച്ചവൻ അവനെ സ്വീകരിക്കുമെന്ന്
ബഹുമാനപ്പെട്ട ഫുലൈൽ ഇബ്നു ഉയാദ് റഹ്മത്തുള്ളാഹി അലൈഹി സഹോദരങ്ങളെ രേഖപ്പെടുത്തുന്നു, വിശദീകരിക്കുന്നു. ലോക പ്രസിദ്ധനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹലം മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഉന്യത്ത് എന്ന ഗ്രന്ഥത്തിന്റെ 103-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത് കാണാം. ഖാല സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ യഖൂൽ മൻ തബിഅ ജനാസത മുബ്തദിഇൻ മൻ തബിഅ ജനാസത മുബ്തദിഇൻ. ഒരു പുത്തൻവാദിയുടെ മയ്യത്തിന്റെ കൂടെ ആരെങ്കിലും പോയാൽ ലം യസൽ അവനായിക്കൊണ്ടേയിരിക്കും ഫീ സഖത്തില്ലാഹി തആല അല്ലാഹുവിന്റെ ക്രോധത്തിലും അല്ലാഹുവിന്റെ വെറുപ്പിലും അല്ലാഹുവിന്റെ കഠിനമായ വിരോധത്തിലും അവനായിക്കൊണ്ടേയിരിക്കും ഹത്താ യർജിഅ ആ മയ്യത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ആ മയ്യത്തിനോടൊപ്പമുള്ള വിലാപയാത്രയിൽ നിന്ന് അവൻ മടങ്ങുന്നത് വരെ അവൻ റബ്ബിന്റെ ക്രോധത്തിലാണ് റബ്ബിന്റെ വെറുപ്പിലാണ് എന്ന് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി സഹോദരങ്ങളെ വിശദീകരിക്കുന്നു. എന്തിനാണ് നമ്മൾ ഈ വയ്യാവേലക്ക് പോണത്? അല്ലാന്റെ റസൂല് വെറുത്തൊരു കൂട്ടര്, അല്ല വെറുത്ത കൂട്ടര്, സ്വഹാബത്ത് വെറുത്ത കൂട്ടര്, താബിഈങ്ങൾ വെറുത്ത കൂട്ടര്, എല്ലാവരും വെറുത്ത കൂട്ടര്, അല്ലാന്റെ ശാപമുണ്ടെന്ന് പറഞ്ഞ കൂട്ടര്, റസൂലിന്റെ ശാപമുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞ കൂട്ടര്, മലക്കുകളുടെ ശാപമുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞ കൂട്ടര്, മൂമിനീങ്ങളുടെ ശാപമുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞ കൂട്ടര്, ശിഹാബുദങ്ങള് കാഫിറാണെന്ന് പറഞ്ഞ കൂട്ടര്, മുഹിയുദ്ദീൻ ശേഖരെ വിളിക്കുന്ന മുസ്ലിമീങ്ങള് കാഫിറാണെന്ന് പറഞ്ഞ കൂട്ടര്, ഇ കെ അബൂബക്കർ മുസ്ലിയാര് കാഫിറാണെന്ന് പറഞ്ഞ കൂട്ടര്, ഇ കെ അബൂബക്കർ മുസ്ലിയാര് അടുത്തത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ കൂട്ടര്, എ പി അബൂബക്കർ മുസ്ലിയാര് കാഫിറാണെന്ന് പറഞ്ഞ കൂട്ടര്, കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാര് കാഫിറാണെന്ന് പറഞ്ഞ കൂട്ടര്, സഹോദരങ്ങളെ, അവരോട് മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പരിശുദ്ധ ഹദീസുകൾ പറഞ്ഞത്, താബിഈങ്ങൾ പറഞ്ഞത്, സ്വഹാബത്ത് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, മദ്ഹബിന്റെ പണ്ഡിതന്മാർ ഈ വിഷയകമായി സ്വീകരിച്ച നിലപാടെന്താണ്? ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്നെ അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി വിശദീകരിക്കുന്നു. ഫഅല മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന് നിർബന്ധമാകുന്നത് ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റി ജീവിക്കലാണ്. എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഫസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ചര്യയാക്കി കാണിച്ചതാണ് സുന്നത്ത്. മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്ന ചര്യ അത് റസൂലുള്ളാന്റെ ചര്യയല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാക്കി കാണിച്ചതാണ് സുന്നത്ത്, കഴിഞ്ഞില്ല. വൽ ജമാഅത്തു, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നതിലുള്ള ജമാഅത്ത് എന്താണ്? മാ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ, അതാണ് ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അവര് ഖുത്ബ മലയാളത്തിൽ നിർവഹിച്ചിട്ടില്ല, അറബ് നാട്ടിൽ നിർവഹിച്ചിട്ടില്ല, കേരളത്തിലും നിർവഹിച്ചിട്ടില്ല. അവര് സ്ത്രീകളെ ജുമാഅക്ക് കൊണ്ടുപോയിട്ടില്ല. അവര് ജുമാഅക്ക് രണ്ട് ബാങ്കാണ് കൊടുത്തത്, ഒരു ബാങ്കല്ല. അവര് തറാവീഹ് 20 നിസ്കരിച്ചത്, 8. അങ്ങനെ തുടങ്ങി സ്വഹാബത്ത് നടപ്പിലാക്കിയ ചര്യകളുണ്ട്. ആ ചര്യകൾ അവർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടിയതാണ്. ഇനി അവർ തന്നെ നടപ്പാക്കിയ ചര്യകൾ ആണെങ്കിൽ പോലും അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. കാരണം അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം മുഖ്തദൈതും മുഹ്തദൈതും, നക്ഷത്ര തുല്യരാണ് എന്റെ സ്വഹാബത്ത്, അവരിൽ നിന്ന് ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗലബ്ധരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ മാർഗം, അതുപോലെ റസൂലുള്ളാന്റെ മാർഗം, അതാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു മുസ്ലിം ജീവിക്കണം എന്ന് പറഞ്ഞ ശേഷം മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ പറയുന്നു, വഅല്ലാ യുകാസിറ അഹ്ലൽ ബിദഈ,
ബിദഅത്തിന്റെ അഹ്ലുകാർക്ക് പിൻബലം കൊടുത്തുകൊണ്ട് അവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി അവരുടെ പള്ളി എന്ന പേരിൽ നിർമ്മിച്ചുണ്ടാക്കിയ കെട്ടിടങ്ങളിൽ പോയി അവിടെ ആളെ കൂട്ടിക്കൊടുത്ത് അങ്ങനെ ഈ ബിദഅത്തുകാർക്ക് പിൻബലം കൊടുക്കുന്ന, അവർക്ക് ജനബാഹുല്യമുണ്ടാക്കി കൊടുക്കുന്ന, അവർക്ക് പിന്തുണ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങളുമായി മുസ്ലിമീങ്ങൾ ഇടപെടാൻ പാടില്ല. വലായ കുറുബു മിൻഹും, അവരെ സമീപിക്കാൻ പോലും പാടില്ല. കാരണം വിഷമാണ്. വിഷം നാം അതിനോടടുത്തു പോയാൽ അത് നമ്മെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലായ കുറുബു മിൻഹും, അവരോട് നിങ്ങൾ സമീപിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു. വലായുസല്ലിമു അലൈഹിം, അവരോട് നിങ്ങൾ സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ പറയുന്നു, എന്താണ് ഞാൻ അങ്ങനെയൊക്കെ പറയാൻ കാരണം? പുത്തൻവാദികളോട് ഈ നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ പറയാൻ എന്താണ് കാരണം? അദ്ദേഹം പറയുന്നു, ലിഅന്ന ഇമാമന അഹ്മദ് ബിൻ ഹംബൽ, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഖാല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മൻ സല്ലമ അലാ സ്വാഹിബി ബിദ, മൻ സല്ലമ അലാ സ്വാഹിബി ബിദ, ഒരു പുത്തൻവാദിയോട് ഒരാൾ സലാം പറഞ്ഞാൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാഫറാണെന്ന് പറയുന്ന പുത്തൻവാദിയോട് ഒരാൾ സലാം പറഞ്ഞാൽ എ പിയും ഇ കെയും അറുത്തത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറയുന്ന ഒരു പുത്തൻവാദിയോട് ഒരാൾ സലാം പറഞ്ഞാൽ മുത്തുനബിയെ എന്ന് വിളിക്കുന്നവൻ കാഫറാണെന്ന് പറയുന്ന പുത്തൻവാദികളോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ ഫഖദ് അഹബ്ബഹു, ആ സലാം പറയുന്ന വ്യക്തി ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടവനാണ്, ആ പുത്തൻവാദിയെ ഇഷ്ടപ്പെട്ടവനാണ്. കാരണം ലി ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അഫ്സു സലാമ ബൈനക്കും, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിച്ചാൽ തഹാബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടവരാകുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുജാഹിദിനോട് സലാം പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിക്കാരോട് സലാം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാം അവരോട് ഇഷ്ടം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്, നാം അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശിഹാബ് തങ്ങൾ കാഫറാണെന്ന് പറയുന്നവരോട് നാം എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാഫറാണെന്ന് പറയുന്നവരോട് നാം എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക? ഇ കെ അബൂബക്കർ മുസ്ലിയാർ കാഫറാണെന്ന് പറയുന്നവരോട് നാം എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് പുറം കാലുകൊണ്ട് തട്ടിക്കളയുന്നവരോട് നാം എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ പോലെ കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞവരോട് നാം എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പരിശുദ്ധ ഇസ്ലാമിൽ ജൂദായിസം കടത്തിക്കൂട്ടിയവരാണെന്ന് പറയുന്നവരോട് നാം എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഇസ്രായേലി പുരാണ ഇതിഹാസങ്ങൾ കടത്തിക്കൂട്ടിയവരാണെന്ന് പറയുന്നവരോട് നാം എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ ജൂദായിസം കടത്തിക്കൂട്ടുന്നവർക്ക് കഥ പറയാനും അവർക്ക് കഥകൾ ചമക്കാനും പള്ളിയിൽ സ്ഥലം ഒരുക്കി കൊടുത്തു, പള്ളിയിൽ സൗകര്യം ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നവരോട് നാം എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക? അത്തരക്കാരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പാടില്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കഴിഞ്ഞില്ല വലായു ജാലിസഹും, നിങ്ങൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ അവരോടൊപ്പം സഹകരിക്കാൻ പാടില്ല. വലായ ഖുറുബു മിൻഹും, അവരോട് നിങ്ങൾ സമീപിക്കാൻ പാടില്ല. വലായുഹന്നീഹിം, അവർക്ക് നിങ്ങൾ ആശംസകൾ പറയാൻ പാടില്ല. വലായു സല്ലി അലൈഹിം, അവരുടെ മേലിൽ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. ഇതാ മാത്തോ, അവർ മരിച്ചാൽ അവർക്ക് നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. വലായ തറഹമു അലൈഹിം, അവർക്ക് നിങ്ങൾ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഇതാ ദുക്രു, അവരുടെ പേരുകൾ പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, ബൽ യുബായിനുഹും, എങ്കിലും മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? ബൽ യുബായിനുഹും, മുസ്ലിമീങ്ങൾ പുത്തൻവാദികളെ ബഹിഷ്കരിക്കണം. വയുആദീഹിം, അവരോട് ശത്രുത വെച്ച് പുലർത്തണം.
ഫില്ല. അല്ലാഹുവിന് വേണ്ടി അവരോട് ശത്രുത വെക്കണം. അവര് ദീൻ പൊളിയന്മാരാണ്, അവര് മുസ്ലിമീങ്ങളെ കാഫറാക്കുന്നവരാണ്, അവര് മുത്തനബിയെ വിളിക്കുന്നവരെ മുശ്രിക്കാക്കുന്നവരാണ്, അവര് സ്വഹാബത്തിനെ തള്ളിക്കളയുന്നവരാണ്, അവര് പാണക്കാട് തങ്ങളടക്കമുള്ള സാധാത്തുക്കൾ കാഫർ എന്ന് പറയുന്നവരാണ്, അവര് കാന്തപുരം ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ കാഫറുകൾ എന്ന് പറയുന്നവരാണ്, അവര് ഇ കെ അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള പണ്ഡിതന്മാർ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് പോലും പറയുന്നവരാണ്, അവര് സുന്നികളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലെന്ന് പറയുന്നവരാണ്, അവർ സുന്നികളോട് സലാം പറയാൻ പാടില്ലെന്ന് പറയുന്നവരാണ്, അവർ സുന്നികൾ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ലെന്ന് പറയുന്നവരാണ്, അവർ സുന്നികളുടെ മക്കളെ കെട്ടാൻ പാടില്ലെന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് അവരോട് നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തണം, അവരെ നിങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഇനി എന്ത് തെളിവും എന്ത് പ്രമാണവുമാണ് നമുക്ക് ആവശ്യം? ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ അല്ലദ്ഖാർ എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ഹാഫിദു ദുനിയാ 300,000 ഹദീസുകൾ മനഃപ്പാഠം പഠിച്ച ബഹുമാനപ്പെട്ട ഹാഫിദു ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയുടെ 14-ാമത്തെ വാള്യം 63-ാമത്തെ പേജിൽ അങ്ങനെ തുടങ്ങി പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചു. അമ്മൽ മുബ്തദിഉ, ഒരു പുത്തൻവാദി, വമനിഖ്തറഫ ദംബൻ അദീമാ, അവൻ അതുപോലെ വലിയ തെറ്റുകൾ ചെയ്യുന്ന തമ്മാടികളായ മനുഷ്യന്മാര്, വലം യത്തുബ് മിൻഹു തൗബ ചെയ്യാത്ത തമ്മാടികൾ, അവരെ സംബന്ധിച്ച് പുത്തൻ ളെ സംബന്ധിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു. അതുപോലെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, നിർബന്ധമാണ്, അനിവാര്യമാണ്, അവരോട് സലാം പറയാൻ പാടില്ല, അവരോട് സലാം പറഞ്ഞാൽ, അവര് സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല. കദാ ഖാല, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അൽ ബുഖാരിയു, ഇമാം ബുഖാരി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വഗൈറുഹു മിനൽ ഉലമായി, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അല്ലാത്ത മറ്റു പണ്ഡിതന്മാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന, സുന്നത്ത് ജമാഅത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന, സ്വഹാബത്തിനെ തള്ളിപ്പറയുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ജൂദായിസം ഇസ്ലാമിൽ കടത്തിക്കൂട്ടാൻ വേണ്ടി പ്രവർത്തിച്ചവരാണെന്ന് പറയുന്ന ഈ പുത്തൻവാദികളോട് വളരെ കടുത്ത നിലപാട് മുസ്ലിമീങ്ങൾ സ്വീകരിക്കണമെന്ന് സഹോദരങ്ങളെ, ഇമാം ബുഖാരി പറയുന്നു, റസൂലുള്ള പറയുന്നു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പറയുന്നു, ഖുർആൻ പറയുന്നു, ഹദീസ് പറയുന്നു, സ്വഹാബത്ത് പറയുന്നു, താബിഈങ്ങൾ പറയുന്നു, ലോകം മുഴുക്കയും പറയുന്നു. അവസാനമായി ഒരു കാര്യം സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ചോട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ബഗ്‌വി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ വിശ്വപ്രസിദ്ധമായ ശറഹു സുന്നയുടെ 1-ാമത്തെ വാള്യം 153-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി, ഖദ് അഖ്ബറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അൻ ഇഫ്തിറാഖി ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ പിന്നീട് ഭിന്നിപ്പുണ്ടാകും, ജൂത ക്രൈസ്തവ മതങ്ങൾ, ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ 72 വിഭാഗങ്ങളായി ഭിന്നിച്ചെങ്കിൽ, എന്റെ സമുദായം 73 വിഭാഗമായി ഭിന്നിക്കും, അവർ ശുദ്ധീകരിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്റെ സമുദായത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാകും, തടീച്ചക്കനുസൃതമായി ദീനിൽ ഇസ്ലാം മതത്തിൽ നിയമങ്ങൾ കൂട്ടുകയും നിയമങ്ങൾ കുറക്കുകയും ചെയ്യുന്നവരുണ്ടാകും. ഒരു കാലത്ത് തൗഹീദ് 2 പറഞ്ഞവർ പിന്നീട് തൗഹീദ് 3 പറയുന്ന സമയം വരും. ഒരു കാലത്ത് തൗഹീദ് 2 പറഞ്ഞവർ അങ്ങനെ മദ്രസയിൽ പഠിപ്പിച്ചവർ, അങ്ങനെ അറബി കോളേജിൽ പഠിപ്പിച്ചവർ 2006 പെട്ടെന്ന് പണ്ഡിത സഭാ മൗലവി കൂട്ടം യോഗം ചേർന്ന് അവർ പിന്നീട് തീരുമാനിക്കും, ഇന്ന് മുതൽ തൗഹീദ് 3 അതുകൊണ്ട് നമ്മുടെ മദ്രസ ിൽ ഇന്ന് മുതൽ തൗഹീദ് 3 പഠിപ്പിക്കണം, നമ്മുടെ അറബി കോളേജുകളിൽ തൗഹീദ് 3 പഠിപ്പിക്കണം എന്ന് പറയുന്ന പുത്തൻവാദങ്ങൾ പിൽക്കാലത്ത് വരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വഹക്കമ ഭിന്ന ജാതി, ഈ 73 വിഭാഗമായി എന്റെ സമുദായം ശിഥിലമാകുമ്പോൾ, അവര് കഷണം കഷണമായി വേർതിരിയുമ്പോൾ, അതിൽ രക്ഷപ്പെടുന്ന വിഭാഗം ആരാണ്? അത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ലിമനിത്തബ സുന്നതഹു വസുന്നത സുഹാബി
റളി അല്ലാഹു അൻഹും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റുന്നവരാണ് രക്ഷപ്പെടുക, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ചര്യ പിന്തുടരുന്നവരാണ് രക്ഷപ്പെടുക, അവരിൽ ആരാണ് രക്ഷപ്പെടുക എന്ന് റസൂലുള്ളയോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം പറഞ്ഞത് മാ അതൊരു പ്രസ്ഥാനമാണ്, ഞാനും എന്റെ സ്വഹാബത്തും എന്ത് നിലപാടുകൾ സ്വീകരിക്കുന്നുവോ, ഞാനും എന്റെ സ്വഹാബത്തും എന്തൊരു മാർഗമാണോ പിന്തുടരുന്നത് ആ മാർഗത്തെ അവലംബിക്കുന്നവരാണ് രക്ഷപ്പെടുക. എന്റെ സ്വഹാബത്ത് സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ആ നിലപാട് സ്വീകരിക്കുന്നവരാണ് രക്ഷപ്പെടുക. എന്റെ സ്വഹാബത്ത് അറബിയിലാണ് ഖുത്ബ നിർവഹിച്ചതെങ്കിൽ ആ നിലപാട് സ്വീകരിക്കുന്നവരാണ് രക്ഷപ്പെടുക. എന്റെ സ്വഹാബത്ത് തറാവീഹ് നിസ്കരിച്ചത് 20 റക്അത്താണെങ്കിൽ ആ നിലപാട് സ്വീകരിച്ചവരാണ് രക്ഷപ്പെടുക. എന്റെ സ്വഹാബത്ത് ജുമാഅയ്ക്ക് 2 ബാങ്ക് കൊടുത്തെങ്കിൽ ആ നിലപാട് സ്വീകരിക്കുന്നവരാണ് രക്ഷപ്പെടുക. അങ്ങനെ തുടങ്ങി ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ച നിലപാടേതോ ആ നിലപാട് സ്വീകരിച്ചവരായിരിക്കും രക്ഷപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം ബഗവി പറയുന്നു, അതുകൊണ്ട് വാലൽ മർഇൽ മുസ്ലിമി, ഒരു മുസ്ലിമായ മനുഷ്യന് നിർബന്ധമാണ്, ഇദാ റആ റജുലൻ അവനൊരു മനുഷ്യനെ കാണുന്നു, യതആതാ ശൈഅം മിനൽ ഹവായി വൽ ബിദഇ, അവൻ പുത്തൻവാദങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യക്തിയാണ്, അവൻ പുത്തൻവാദങ്ങളുമായി ഏർപ്പെടുന്ന വ്യക്തിയാണ്, അവൻ ഖുത്ബ മലയാളത്തിലാക്കണമെന്ന് പറയുന്ന വ്യക്തിയാണ്, അവൻ പെണ്ണുങ്ങൾ ജുമാക്ക് പോകണമെന്ന് പറയുന്ന വ്യക്തിയാണ്, അവൻ ജുമാക്ക് ഒരു ബാങ്ക് മതി എന്ന് പറയുന്ന വ്യക്തിയാണ്, അവൻ തറാവീഹ് 8 വെട്ടിക്കുറക്കണമെന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തികളുമായി ഒരു മുസ്ലിം കണ്ടാൽ, അങ്ങനെ വ്യക്തിയെ ഒരു മുസ്ലിം കണ്ടാൽ ആ മുസ്ലിമിന് നിർബന്ധമാണ്, അവനെ ബഹിഷ്കരിക്കൽ നിർബന്ധമാണ്, അവനെ ബഹിഷ്കരിക്കൽ നിർബന്ധമാണ്, അവനിൽ നിന്ന് വിട്ടു നിൽക്കൽ നിർബന്ധമാണ്, അവനെ ഉപേക്ഷിക്കൽ നിർബന്ധമാണ്, ഹയ്യൻ അവൻ ജീവിച്ചിരിക്കുന്നവനാകട്ടെ, വമയ്യത്തൻ അവൻ മരിച്ചവനാകട്ടെ, ജീവിച്ചിരിക്കുമ്പോഴും അവനെ ബഹിഷ്കരിക്കണം, മരിച്ചാലും അവനെ ബഹിഷ്കരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശർഹ് സുന്നയുടെ 1 വാല്യം 153 പേജിൽ രേഖപ്പെടുത്തുന്നു. ഫലായു സല്ലിമു അലൈഹി, അവനെ കണ്ടാൽ സലാം പറയാൻ പാടില്ല, വലായു ജീബുഹു, അവൻ സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അവനെ പൂർണ്ണമായും ബഹിഷ്കരിക്കണം, ഏതുവരെ ബഹിഷ്കരിക്കണം, വയുറാജി അൽ ഹഖ, അവൻ ഹഖിലേക്ക് മടങ്ങി വരുന്നത് വരെ, അവൻ സത്യത്തിലേക്ക് മടങ്ങി വരുന്നത് വരെ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവൻ മടങ്ങി വരണം, ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുസ്ലിമാണ് എന്ന് സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ മടങ്ങി വരണം, ഇ കെ അബൂബക്കർ മുസ്ലിയാർ മുസ്ലിമാണ് എന്ന് പറയുന്ന വാദത്തിലേക്ക് അവൻ മടങ്ങി വരണം, ബഹുമാനപ്പെട്ട കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ മുശ്രിക്കല്ല, അദ്ദേഹം കാഫിറല്ല, അദ്ദേഹം മുസ്ലിമാണ് എന്ന് പറയുന്ന വാദത്തിലേക്ക് അദ്ദേഹം മടങ്ങി വരണം. അങ്ങനെ സ്വഹാബത്ത് സ്വീകരിച്ച നിലപാടിലേക്ക്, പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ച നിലപാടിലേക്ക്, സുന്നത്ത് സ്വീകരിച്ച നിലപാടിലേക്ക്, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഇന്നോളം സ്വീകരിച്ച നിലപാടിലേക്ക് ഇവൻ മടങ്ങി വരുന്നത് വരെ അവനെ പൂർണ്ണമായി മുസ്ലിമീങ്ങൾ ബഹിഷ്കരിക്കണമെന്നും, അല്ലെങ്കിൽ ദീൻ പൊളിക്കുന്ന ആളുകൾക്ക് കൂട്ടുനിന്നാൽ നിങ്ങളും ദീൻ പൊളിയന്മാരായി മാറിപ്പോകുമെന്നും, അങ്ങനെ ദീൻ പൊളിക്കുന്നവരുടെ മേൽ അള്ളാഹുവിന്റെ ലാനത്തുണ്ടാകും, അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപമുണ്ടാകും, അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ ശപിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ആ കാര്യം നമുക്ക് വിശദീകരിച്ചു തരുന്നു. സഹോദരങ്ങളെ, മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല എന്ന് സുന്നത്തിയമായത്തിന്റെ പണ്ഡിതന്മാര് പ്രസംഗിച്ചാൽ വലിയ കുഴപ്പമായി, വലിയ കുഴപ്പം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അവസാനമായി, മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസിലേക്ക് മുജാഹിദുകൾ ഒരു കത്ത് കൊടുത്തു, കേരള നദ്വത്തുൽ മുജാഹിദീൻ ഒരു കത്ത് കൊടുത്തു. എന്തായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം? 10 മുമ്പ് ആ കത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? ഞങ്ങൾ മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നു, അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിനിധികളെ മുസ്ലിം ഐക്യവേദിയിലേക്ക് പറഞ്ഞയക്കണം. ഇതായിരുന്നു കത്ത്.
ആ കത്ത് കിട്ടിയപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത സഭ യോഗം ചേർന്നു. യോഗത്തിൽ കത്ത് ചർച്ച ചെയ്തു. ചർച്ചയ്ക്ക് ശേഷം മുജാഹിദുകൾക്ക് മറുപടി കൊടുത്തു. എന്തായിരുന്നു ആ മറുപടിയിൽ ഉണ്ടായിരുന്നത്? നിങ്ങൾ രൂപീകരിക്കുന്നത് മുസ്ലിം ഐക്യവേദിയാണല്ലോ, എന്നാൽ ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്തയുടെ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന കേരളത്തിലെ സുന്നികളും അവര് കാഫിറുകളാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ. അതുകൊണ്ട് നിങ്ങൾ നാളെ തന്നെ യോഗം ചേർന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് കാഫിറുകളല്ല, അവര് മുസ്ലിങ്ങളാണ്. സമസ്ത നേതൃത്വം നൽകുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സുന്നികൾ അവര് കാഫിറുകളല്ല, അവര് മുസ്ലിങ്ങളാണ്. അവരറുത്തത് ഭക്ഷിക്കുന്നതിന് വിരോധമൊന്നുമില്ല, അവര് മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം കൈക്കൊള്ളുകയും ആ തീരുമാനം മലയാള പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ നിങ്ങൾ ക്ഷണിക്കുന്ന മുസ്ലിം ഐക്യവേദിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം. സമസ്ത മറുപടി കത്ത് കൊടുത്തു. സമസ്തയുടെ 60th വാർഷിക സൊവനീറിൽ ആ കത്തും കത്തിന്റെ മറുപടിയും ഇപ്പോഴും നമുക്ക് വായിക്കാം. പതിറ്റാണ്ടുകൾ ഒരുപാട് പിന്നിട്ടു, ഒരുപാട് പിന്നിട്ടു. ഇന്ന് വരെ, ഈ നിമിഷം വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസിലേക്ക് നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, സമസ്തക്ക് നേതൃത്വം കൊടുത്തിരുന്ന അന്നത്തെ പണ്ഡിതന്മാർ ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സയ്യിദ് ഉള്ളാൾ തങ്ങൾ, അങ്ങനെ തുടങ്ങിയുള്ള പഴയകാല ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ മുസ്ലിങ്ങളാണ്. നിങ്ങൾ നേതൃത്വം നൽകുന്ന കേരളത്തിലെ സുന്നികൾ മുസ്ലിങ്ങളാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം കേരളത്തിലെ മുജാഹിദുകൾ ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു പത്രത്തിലും അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആ കത്തിന് ഈ നിമിഷം വരെ കേരളത്തിലെ മുജാഹിദുകൾ മറുപടി കൊടുത്തിട്ടുമില്ല. അപ്പോ സമസ്തയുടെ ആലിമീങ്ങൾ കാഫറുകളാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ്. ആ അവര് നേതൃത്വം നൽകുന്ന സുന്നികളും കാഫറുകളാണ് എന്ന് നാഴികക്ക് 40 പ്രസംഗിക്കുകയും ആ കാഫറുകൾ തന്നെ ഞങ്ങളോട് സലാം പറയണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. ഇതുകൊണ്ടാണ് ഇവർ ബഹിഷ്കരിക്കപ്പെടേണ്ടവരാണ് എന്ന് നാം പറയാൻ കാരണം. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, അന്ന് സമസ്തക്ക് കത്ത് കൊടുത്തു, ആ കത്തിന് സമസ്ത മറുപടിയും കൊടുത്തു. പക്ഷേ ഇന്ന് വരെ കേരളത്തിലെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഉള്ളാൾ തങ്ങൾ ഉൾപ്പെടെയുള്ള, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള, ഇ കെ അബൂബക്കർ മുസ്ലിയാരും എ പി അബൂബക്കർ മുസ്ലിയാരും ഉൾപ്പെടെയുള്ള, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും കുത്തബി മുഹമ്മദ് മുസ്ലിയാരും ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാര് മുസ്ലിങ്ങളാണെന്ന് സമ്മതിച്ചുകൊണ്ട് കത്ത് കൊടുത്തില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം പിന്നീട് അവരെ പേരെടുത്ത് കാഫറാക്കി. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരെ പേരെടുത്ത് കാഫറാക്കി കേരളത്തിലെ മുജാഹിദുകൾ. 1985 ഡിസംബർ മാസത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സൽസബീൽ മാസികയിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മുജാഹിദ് പണ്ഡിത സംഘടനയുടെ പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് മർമോലവി എഴുതുന്നു, ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കപ്പെട്ടത് തിന്നലും അള്ളാഹു ഹറാമാക്കി, എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടര് ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ,
വഇന്ന തഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. അപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ കാഫറാണ്, മുശ്രിക്കാണ്. ഇ കെ അബൂബക്കർ മുസ്ലിയാർക്ക് വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ കാഫറാണ്, മുശ്രിക്കാണ്. കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർക്ക് വഴങ്ങിക്കൊടുക്കുന്നവർ കാഫറുകളാണ്, മുശ്രിക്കുകളാണ് എന്ന നാണമില്ലാതെ നിർലജ്ജം സഹോദരങ്ങളെ മലയാള പത്രത്തിൽ എഴുതി പ്രചരിപ്പിച്ചവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. ഇത് മനസ്സിലാക്കി അല്ലാഹുവിന്റെ ഖുർആൻ സ്വീകരിച്ച നിലപാട് മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ സ്വീകരിച്ച നിലപാടുകൾ മനസ്സിലാക്കി, സ്വഹാബത്ത് സ്വീകരിച്ച നിലപാടുകൾ മനസ്സിലാക്കി, താബിഈങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ മനസ്സിലാക്കി, പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടുകൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, പുത്തൻവാദം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഇസ്ലാമിന് അത് വിനകളും അപകടങ്ങളും മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത്തരം പുത്തൻവാദ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ടു പോയ ചെറുപ്പക്കാരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണ കൊണ്ട് കുടുങ്ങിപ്പോയ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹബുദ്ധ്യാ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, മലക്കുകളുടെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തുള്ള സർവമാന മുഅ്മിനീങ്ങളുടെയും ശാപത്തിൽ നിന്ന് ലഅനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ തറവാട് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരണമെന്ന് വളരെ ഗൗരവത്തിൽ ഉപദേശിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.